hello dears welcome once again hope you all have completed the work i have given in the last class yes shall we move on to another problem on 1st july 2014 golden stores purchased a second hand plant for rupees 85000 spent rupees 10000 for its overhauling and rupees 5000 for its installation another plant was purchased on 1st January 2016, 4 rupees 50 thousand. It was decided to charge depreciation at 10 percentage on original cost. On 1st July 2016, the plant was purchased on 1st July 2014. Were sold 4 rupees 75 thousand. Prepare a plant's account up to 31st December 2017. Okay. പ്രോബ്ലം ഒന്ന് സൂക്ഷിച്ച് വായിക്കുക ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് നോക്കാം ഓക്കെ ടു തൗസൻഡ് ഫോർട്ടീനിൽ പർച്ചെയ്സ് നടക്കുന്നുണ്ട് ദെൻ ആഫ്റ്റർ ദാറ്റ് ഓവറോളിംഗ് ഇൻസ്റ്റലേഷൻ അതിന് ശേഷം ഫസ്റ്റ് ജാനുവരി ടു തൗസൻഡ് സിക്സ്റ്റീനിൽ എഗെയിൻ ഫിഫ്റ്റി തൗസൻ്റിൻ്റെ ഒരു പർച്ചേസ് കൂടി നടക്കുന്നുണ്ട് ദെൻ ഓൺ ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് സിക്സ്റ്റീൻ

We know what will be the journal entry while purchasing the plant. Purchasing the plant, what will be the journal entry? Machinery account debit to cash account. Then we have to it, that purchase was made on 1st July 2014. 1st July 2014. So we have to record it as 1st July 2014 on the debit side, cash as cash. ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ എയ്റ്റി ഫൈവ് തൗസൻഡിന് പെർച്ചേസ് ചെയ്യുന്നുണ്ട് ടെൻ തൗസൻഡ് ഇറ്റ്സ് ഓവർ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഫൈവ് തൗസൻഡ് ഫോർ ഇറ്റ്സ് ഇൻസ്റ്റലേഷൻ ഞാൻ പറഞ്ഞിരുന്നു ഓവർറോളിംഗ് ഇൻസ്റ്റലേഷൻ ഇതെല്ലാം പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷനിലേക്ക് ആ പ്ലാന്റിനെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന എല്ലാ എക്സ്പെൻസസും മെഷീനറി അക്കൗണ്ടിലേക്ക് നമ്മൾ ഡെബിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതുകൊണ്ട് മെഷീനറിയുടെ കൂടെ നമ്മൾ എയ്റ്റി ഫൈവ് തൗസൻഡിൻ്റെ കൂടെ ടെൻ തൗസൻ്റും ഫൈവ് തൗസൻ്റും കൂടി ആഡ് ചെയ്യുന്നു അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എയ്റ്റി ഫൈവ് തൗസൻഡ് പ്ലസ് ടെൻ തൗസൻഡ് പ്ലസ് ഫൈവ് തൗസൻഡ് ടോട്ടൽ വൺ ലാക്ക് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു ഓക്കെ ദെൻ ഫൈനലി ആ ഇയർ ലാസ്റ്റ് എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഡിപ്രീസിയേഷൻ നമ്മൾ സാധാരണ കൊടുക്കുന്നത് പോലെ എല്ലാ വർഷവും എൻഡിൽ എത്തുമ്പോൾ ഓക്കെ അതായത് തേർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് ഫോർട്ടീനിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കൊടുക്കണം അല്ലേ ഡിപ്രീസിയേഷൻ കൊടുക്കാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്രോബ്ലത്തിൽ ടെൻ പെർസെൻറ്റേജ് ആണ് ഡിപ്രീസിയേഷൻ ടെൻ പെർസെൻറ്റേജ് ഓൺ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്

ടു തൗസൻഡ് ഫിഫ്റ്റീനിലേക്ക് ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്തു നയൻറ്റി ഫൈവ് തൗസൻഡ് ബ്രോഡ് ഡൗൺ ചെയ്തു എഗെയിൻ ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ നോക്കുമ്പോൾ വേറെ കാര്യങ്ങളൊന്നും അഡീഷണൽ പർച്ചേസോ സെയിലോ ഒന്നും നടക്കുന്നില്ല സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണു തേർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം ഡിപ്രീസിയേഷൻ വൺ ലാക്ക് ഇൻറ്റു ടെൻ പെർസെൻറ്റേജ് ഫുൾ ഇയറിലേക്കാണ് വൺ ലാക്ക് ഇൻറ്റു ടെൻ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചു ദെൻ ടെൻ തൗസൻഡ് എഗയിൻ ടോട്ടൽ ചെയ്തു നയൻറ്റി ഫൈവ് തൗസൻഡ് ബാലൻസ് ചെയ്തു ബാലൻസ് ക്യാരി ഡൗൺ വിൽ ബി നയൻറ്റി എയ്റ്റി ഫൈവ് തൗസൻഡ് നയൻറ്റി ഫൈവ് തൗസൻഡിൽ നിന്ന് ടെൻ തൗസൻഡ് കുറച്ച് എയ്റ്റി ഫൈവ് തൗസൻഡ് ബാലൻസ് ക്യാരി ഡൗൺ കിട്ടി ദെൻ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം ഫസ്റ്റ് ജാനുവരി ടു തൗസൻഡ് സിക്സ്റ്റീനിലേക്ക് ബാലൻസിനെ ബ്രോഡ് ഡൗൺ ചെയ്തു എയ്റ്റി ഫൈവ് തൗസൻഡ് ഫസ്റ്റ് ജാനുവരി ടൂ തൗസൻഡ് സിക്സ്റ്റീനിൽ ഡെബിറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു എയ്റ്റി ഫൈവ് തൗസൻഡ് ഇനി ആ വർഷം എന്തൊക്കെ നടന്നിട്ടുണ്ട് നോക്കാം പ്രോബ്ലത്തിലേക്ക് നോക്കാം നമുക്ക് പ്രോബ്ലത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓൺ ഫസ്റ്റ് ജാനുവരി അനദർ പ്ലാൻ വോസ് പർച്ചേസ്ഡ് ഓൺ ഫസ്റ്റ് ജാനുവരി ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ഫോർ റുപ്പീസ് ഫിഫ്റ്റി തൗ ഫിഫ്റ്റി തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് സോ അനദർ പ്ലാൻ വോസ് പർച്ചേസ്ഡ് ഓൺ ഫസ്റ്റ് ജാനുവരി ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ഫോർ റുപ്പീസ് ഫിഫ്റ്റി തൗസൻഡ് ഫിഫ്റ്റി തൗസൻ്റിന് അഗെയിൻ ഫസ്റ്റ് ജാനുവരിയിൽ ഒരു പർച്ചേസ് കൂടി നടന്നിട്ടുണ്ട്

വൺ ലാക്ക് റുപ്പീസ് സ്പെൻഡ് ചെയ്ത ആ മെഷിനറി പ്ലാന്റ് നമ്മൾ വിൽക്കുകയാണ് ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് സിക്സ്റ്റീനിൽ നമ്മൾ സെയിൽ ചെയ്യുകയാണ് എത്ര രൂപയ്ക്കാണ് സെയിൽ സെയിൽ ചെയ്യുന്നത് സെവൻറ്റി ഫൈവ് തൗസൻഡ് എമൗണ്ടിന് നമ്മൾ സെയിൽ ചെയ്യുകയാണ് എന്താണ് സംഭവിക്കുന്നത് ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് സിക്സ്റ്റീനിൽ സെവൻ്റി ഫൈവ് തൗസൻഡ് റുപ്പീസിന് ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് ഫോർട്ടീനിൽ പർച്ചേസ് ചെയ്ത മെഷീനറി നമ്മൾ സെയിൽ ചെയ്യുന്നു ദെൻ വാട്ട് വി ഹാവ് ടു ഡു ഓൺ ദാറ്റ് സെയിൽ എന്താണ് നമ്മൾ അങ്ങനെ ഒരു സെയിൽ നടക്കുമ്പോൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഫസ്റ്റ് തിങ് ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് സിക്സ്റ്റീനിൽ മെഷീനറിയുടെ വൺ ലാക്ക് റുപ്പീസ് പർച്ചേസ് ചെയ്ത മെഷീനറിയാണ് നമ്മൾ വിൽക്കുന്നത് ആ ഡേറ്റിൽ വൺ ലാക്കിന് നമ്മൾ ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് സിക്സ്റ്റീൻ വരെയുള്ള മെഷീനറി പ്ലാന്റിൻ്റെ എന്ത് കൊടുക്കണം ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം സോ വി ക്യാൻ റെക്കോർഡ് ഇറ്റ് ഓൺ ദ ക്രെഡിറ്റ് സൈറ്റ് ആസ് ഫസ്റ്റ് ജൂലൈ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ഡിപ്രീസിയേഷൻ വൺ ആദ്യം നമുക്ക് ഫസ്റ്റ് ജൂലൈ വരെയുള്ള ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാം ഫസ്റ്റ് ജൂലൈയിൽ നമ്മൾ വിൽക്കാൻ പോകുന്ന ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത് അതുകൊണ്ട് വിൽക്കാൻ പോകുന്ന മെഷീനറി എത്രയേൻ്റെയാണ് ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് ഫോർട്ടീനിൽ പർച്ചേസ് ചെയ്ത മിഷനറിയാണ് നമ്മൾ വിൽക്കുന്നത് അത് വൺ ലാക്ക് റുപ്പീസിൻ്റെയാണ് വൺ ലാക്ക് ഇൻറ്റു ടെൻ പെർസെൻറ്റേജ് ഇൻറ്റു എത്ര കൊടുക്കണം ഫുൾ ഇയറിലേക്ക് വേണ്ട ഫസ്റ്റ് ജൂലൈയിൽ നമ്മൾ നമ്മളത് വിൽക്കുകയാണ് അതുകൊണ്ട് അവിടെ ഉള്ളത് കൊടുത്താൽ മതി അപ്പോൾ വൺ ലാക്ക് ഇൻ ടു ടെൻ പേർസെൻറ്റേജ് ഇൻറ്റു സിക്സ് ബൈ ട്വൽവ് ഓക്കെ ഗോട്ടിറ്റ് വൺ ലാക്ക് ഇൻ ടെൻ പേഴ്സൻറ്റേജ് ഇൻ സിക്സ് ബൈ ട്വൽവ് ചെയ്യണം ഓക്കെ ദെൻ ഇറ്റ് വിൽ ബി യു നോ ഫൈവ് തൗസൻഡ് ഫൈവ് തൗസൻഡ് ആണെന്ന് നമുക്കറിയാം ദെൻ ഇനി എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇനി നമ്മളത് വിൽക്കുകയാണ് എപ്പോഴും നമ്മളൊരു മെഷിനറി മെഷീനറി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ അസെറ്റ് പ്ലാന്റ് ഇവിടെ പ്ലാന്റ് ആണ് പ്ലാന്റ് വിൽക്കുമ്പോൾ വി ഹാവ് ടു കമ്പയർ ഇറ്റ് വിത്ത് ബുക്ക് വാല്യൂ ഓഫ് ദ പെർട്ടിക്കുലർ അസെറ്റ് ആ അസെറ്റിൻ്റെ ബുക്ക് വാല്യൂവും സെല്ലിംഗ് പ്രൈസും തമ്മിൽ കമ്പയർ ചെയ്യണം എന്തിനാണ് വെദർ ദർ ഇസ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് ദാറ്റ് മെഷീനറി നമ്മൾ അവിടെ കണ്ടുപിടിക്കേണ്ടത് അവിടെ നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റോ ലോസോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു റെക്കോർഡ് ദാറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് ദാറ്റ് അസെഡ് ഇൻ ടു അവർ പ്ലാന്റ് അക്കൗണ്ട് പ്ലാന്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യേണ്ടത് സോ വി ക്യാൻ നമ്മളുടെ നെക്സ്റ്റ് ഒരു പേജിൽ നമുക്കൊന്നൊരു വർക്കിംഗ് നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാം കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് സെയിൽ ചെയ്യുമ്പോഴുള്ള പ്രോഫിറ്റോ ലോസോ ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു റെക്കോർഡ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ പ്ലാന്റ് സോൾഡ് ആസ് ഓൺ ഫസ്റ്റ് ജൂലൈ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ടൂ തൗസൻഡ് സിക്സ്റ്റീനിൽ നമ്മൾ സെയിൽ ചെയ്തിരിക്കുന്ന മെഷീനറി അതായത് ഫസ്റ്റ് ജൂലൈ ടൂ തൗസൻഡ് ഫോർട്ടീനിൽ നമ്മൾ പർച്ചേസ് ചെയ്യുകയും ഫസ്റ്റ് ജൂലൈ ടൂ തൗസൻഡ് സിക്സ്റ്റീനിൽ നമ്മൾ സെയിൽ ചെയ്യുകയും ചെയ്തിരിക്കുന്ന ആ പെർട്ടിക്കുലർ പ്ലാന്റിൻ്റെ ഒറിജിനൽ കോസ്റ്റ് വാട്ട് വാസ് ദ ഒറിജിനൽ കോസ്റ്റ് വെൻ വി പെർച്ചേസ് ദാറ്റ് പ്ലാന്റ്

അസറ്റിന് പ്രൊവൈഡ് ചെയ്യേണ്ട വാല്യൂവിനെയാണ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ കാണിക്കേണ്ട വാല്യുവിനെയാണ് നമ്മൾ ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഡിപ്രീസിയേഷനിൽ നമ്മൾ അസറ്റ് ഓരോ വർഷവും ഡിപ്രീസിയേഷൻ കൂടി ലെസ് ചെയ്തതിന് ശേഷമുള്ള വാല്യൂ ആണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ആ പർട്ടിക്കുലർ അസറ്റിൻ്റെ വാല്യൂ ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അസറ്റിൽ നിന്ന് ബാലൻസ് ഷീറ്റിൽ ആ പെർട്ടിക്കുലർ അസറ്റിൽ നിന്ന് നമ്മളതിൻ്റെ ഡിപ്രീസിയേഷൻ കൂടി ഓരോ വർഷവും കുറയ്ക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ കുറയ്ക്കുകയാണ് നമുക്കറിയാം ടു തൗസൻഡ് ഫോർട്ടീൻ ടു തൗസൻഡ് ഫിഫ്റ്റീൻ എഗെയിൻ ടു തൗസൻഡ് സിക്സ്റ്റീൻ അപ് റ്റു ജൂലൈ ഫസ്റ്റ് ജൂലൈ ഫസ്റ്റ് വരെ നമ്മൾ ഡിപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ട് ആ അത് മൂന്നും നമ്മൾ കുറയ്ക്കാനുണ്ട് ഏതൊക്കെയാണ് ടു തൗസൻഡ് ഫോർട്ടീനിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിപ്രീസിയേഷൻ ടൂ തൗസൻഡ് ഫിഫ്റ്റീനിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിപ്രീസിയേഷൻ എഗെയിൻ ടു തൗസൻഡ് സിക്സ്റ്റീനിൽ നമ്മൾ വിൽക്കുന്ന ഡേറ്റ് ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് ആണ് അതുകൊണ്ട് അവിടം വരെയുള്ള ഡിപ്രീസിയേഷൻ നമുക്ക് കുറയ്ക്കാനുണ്ട് ഓക്കെ നോക്കാം നമുക്ക് ഡിപ്രീസിയേഷൻ ഓൺ തേർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് ഫോർട്ടീൻ നമ്മൾ മൂന്നും കൂടി ലെസ് ചെയ്യാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ വർക്കിംഗ് നോട്ടിൽ ഒരു ഔട്ടർ കോളവും ഒരു ഇന്നർ കോളവുമായിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം ഒറിജിനൽ കോസ്റ്റ് കോസ്റ്റ് ഓഫ് ദി പ്ലാൻ സോൾഡ് ആസ് ഓൺ ഫസ്റ്റ് ജൂലൈ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ഔട്ടർ കോളത്തിലേക്ക് നമ്മൾ എഴുത്ത ഇതാണ് വൺ ലാക്ക് ആൻഡ് അതിൽ നിന്ന് കുറയ്ക്കാണ് ലെസ് ഡിപ്രീസിയേഷൻ ഓൺ തേർട്ടി ഫേസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് ഫോർട്ടീൻ ടു തൗസൻഡ് ഫോർട്ടീനിൽ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ടു തൗസൻഡ് ഫോർട്ടീനിൽ പർച്ചേസ് ചെയ്തിരിക്കുന്ന മെഷീനറിക്ക് ആ വർഷം എൻഡ് ആയപ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വന്നിരിക്കുന്ന ഡിപ്രീസിയേഷൻ എത്രയാണത് ഫൈവ് തൗസൻ്റ് ആണ് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഫൈവ് തൗസൻഡ് ആണ് ഓക്കെ എഗെയിൻ നെക്സ്റ്റ് ഇയർ ഡിപ്രീസിയേഷൻ ഓൺ തേർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് ഫിഫ്റ്റീൻ depreciation on 31st December 2015. 2015 തൗസൻഡ് ഫിഫ്റ്റീൻ ടൂ തൗസൻഡ് ഫിഫ്റ്റീനിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ ഇയറിലേക്കാണ് അതുകൊണ്ട് എത്ര എത്ര വന്നിട്ടുണ്ട് ടെൻ തൗസൻഡ് വന്നിട്ടുണ്ട് അത് രണ്ടും നമ്മൾ ഇന്നർ കുളത്തിലെഴുതി ടു തൗസൻഡ് ഫോർട്ടീനിലെ ഫൈവ് തൗസൻഡും ടൂ തൗസൻഡ് ഫിഫ്റ്റീനിലെ ടെൻ തൗസൻഡും ഇന്നർ കുളത്തിലെഴുതി അഗൈൻ ഡിപ്രീസിയേഷൻ ടൂ തൗസൻഡ് ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ ഓൺ ഫേസ്റ്റ് ജൂലൈ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുമ്പോൾ അപ് ടു സെയിൽ മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി സേ ഡിപ്രീസിയേഷൻ ഫുൾ ഇയറിലേക്ക് വേണ്ട സെയിൽ ചെയ്യുന്നത് വരെയേ ആ മെഷീനറി ആ പ്ലാന്റ് നമ്മുടെ കയ്യിലുള്ളൂ സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വൺ ലാക്ക് ഇൻറ്റു ടെൻ പെർസെൻറ്റേജ് ഇൻറ്റു അപ് ടു ജൂലൈ എന്ന് പറയുമ്പോൾ സിക്സ് മന്ത്സാണ് സിക്സ് ബൈ ട്വൽവ് എഗെയിൻ ഫൈവ് തൗസൻഡ് ദൻ ടോട്ടൽ ഡിപ്രീസിയേഷൻ ഫ്രം ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് ഫോർട്ടീൻ ടു ഫേസ് ജൂലൈ

ടോട്ടൽ ബുക്ക് വാല്യൂ എത്രയായിരുന്നു ട്വൻറ്റി തൗസൻഡ് ഓക്കെ ട്വൻറ്റി തൗസൻഡ് കുറയ്ക്കുക ദൻ ബുക്ക് വാല്യൂ വിൽ ബി പ്ലാന്റിന്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എയ്റ്റി തൗസൻഡ് ഇനി നമുക്ക് വി ഹാവ് ടു കമ്പയർ ഇറ്റ് വിത്ത് ദ സെല്ലിംഗ് പ്രൈസ് സെല്ലിംഗ് പ്രൈസും ബുക്ക് വാല്യൂവും കൂടി കമ്പയർ ചെയ്ത് ഇഫ് സെല്ലിംഗ് പ്രൈസ് ഈസ് ഹയർ ദാൻ ദ ബുക്ക് വാല്യൂ ബി പ്രോഫിറ്റ് അതായത് നമ്മൾ വിൽക്കുമ്പോൾ കിട്ടുന്ന ക്യാഷ് എന്ന് പറയുന്നത് നമ്മുടെ ബുക്ക് വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ ദർ വിൽ ബി പ്രോഫിറ്റ് പ്രോഫിറ്റ് ആയിരിക്കും അത് ഇനി സെല്ലിംഗ് പ്രൈസ് ഈസ് ലെസ് ദാൻ ദ ബുക്ക് വാല്യൂ ദർ വിൽ ബി എ ലോസ് ലോസ് ആയിരിക്കും ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം വിൽറ്റപ്പോൾ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ആണോ ബുക്ക് വാല്യൂ ആണോ കൂടുതൽ എന്ന് നോക്കാം സെല്ലിംഗ് പ്രൈസ് ഓൺ ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് സിക്സ്റ്റീൻ വാസ് സെവൻറ്റി ഫൈവ് തൗസൻഡ് Compare it with the book value of that asset. Book value was 80,000. Then we can see selling price is lesser than the book value, then it will be loss. Then loss on sale of plant was 5000. Okay. Got it? Then we can come to the plant account again. On 1st July 2016, the record is വെൻ വി സെയിൽ ആൻ അസെറ്റ് ഒരു അസെറ്റ് നമ്മൾ സെൽ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമുക്കറിയാം എന്താണ് അവിടെ കിട്ടുന്നത് ക്യാഷ് അക്കൗണ്ട് അച്ച് ടു പ്ലാന്റ് അക്കൗണ്ട് ക്യാഷ് കിട്ടുകയാണ് നമുക്ക് എഗൻ ദർ ഇസ് എ ലോസ് ലോസ് ഉണ്ട് മുമ്പ് നമ്മൾ കണ്ടിരുന്നു ഓൺ സെയിൽ ഓഫ് എസെറ്റ് അച്ച് എ ലോസ് അസെറ്റ് നമ്മൾ ലോസിനാണ് വിൽക്കുന്നതെങ്കിൽ നഷ്ടത്തിലാണ് വിൽക്കുന്നതെങ്കിൽ ജേണൽ എൻട്രി വിൽ ബി ക്യാഷ് അക്കൗണ്ട് അച്ച് ദെൻ

loss will be 5000 so we can record it as profit and loss account 5000 5000 തൗസൻഡ് ഫൈവ് തൗസൻഡെന്ന് റെക്കോർഡ് ചെയ്തു ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് സിക്സ്റ്റീനിൽ നമ്മൾ ആ പെർട്ടിക്കുലർ പ്ലാന്റ് വിൽക്കുന്നത് വരെയുള്ള പ്രോസസ് ക്ലിയർ ആയി ഓക്കെ ആ പ്ലാന്റ് നമ്മൾ വിറ്റ് കളഞ്ഞു ഇനി നമുക്ക് ആ പ്ലാന്റ് അവശേഷിക്കുന്നില്ല നമുക്ക് നോക്കാം ഇനി അടുത്തത് എന്തെങ്കിലും കിടക്കുന്നുണ്ടോ ഫസ്റ്റ് ജാനുവരി ടു തൗസൻഡ് എഗെയിൻ ഒരു പ്ലാന്റ് പെർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഈ വർഷം അതായത് ടു തൗസൻഡ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന കറണ്ട് ഇയറിൽ ഒരു പ്ലാന്റ് കൂടി നമ്മൾ പെർച്ചേസ് ചെയ്തിട്ടുണ്ട് അത് എത്രയായിരുന്നു ഫിഫ്റ്റി ആയിരുന്നു ഫിഫ്റ്റി ആയിരുന്നു അതിൻ്റെ വാല്യൂ ദെൻ ഫിഫ്റ്റി തൗസൻഡിന് നമ്മൾ എഗെയിൻ കൊടുക്കേണ്ടതുണ്ട് ഡിപ്രീസിയേഷൻ അതുകൊണ്ട് ഡിപ്രീസിയേഷൻ ടു ഡിപ്രീസിയേഷൻ വൺ നമ്മൾ വിറ്റ് പ്ലാന്റിന് നമ്മൾ സെല്ല് ചെയ്തിരിക്കുന്ന ആ പ്ലാന്റിന് കൊടുത്തു ഡിപ്രീസിയേഷൻ ടു എന്ന് പറയുന്നത് അഡീഷണൽ പെർച്ചേസ് ചെയ്തിരിക്കുന്ന ആ പ്ലാന്റിൻ്റെ വാല്യൂ ആണ് 50,000 into depreciation 2 would 50,000 into percentage 10 percentage, Then it will be 5,000. Okay, you got it? Once again, first of all, 1st January 2016 balance brought down 85,000. Again, 1st January 2016, we have purchased an another plan. It was again debit side, it was cash, 50,000.

then we have to record it on the credit side as cash 75,000 profit and loss account 1000. then 31st december 2016 year until additional purchase 50,000 rupees in a 10% depreciation go to so it will be 5000 then total will be 1,35,000 lakh 1 lakh 35,000. Okay. Then 135,000, 75,000, 5000, 5000. Korakinu total 80,000 Korachu. 45,000. That will be recorded as on the credit side. Balance carried down 45,000. Okay. Then we can brought forward it to first 1st January 2017. Balance brought down. ഫോർട്ടി ഫൈവ് തൗസൻഡ് എഗെയിൻ ആ വർഷം നമ്മൾ നോക്കുമ്പോൾ ടു തൗസൻഡ് സെവൻറ്റീനിൽ ഒന്നും സംഭവിക്കുന്നില്ല വിൽക്കുന്നില്ല അഡീഷണൽ പർച്ചേസ് ഇല്ല സോ വി ക്യാൻ റെക്കോർഡ് ഓൺ ദ ഓൺ തേർട്ടി ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് സെവൻറ്റീൻ ആ ഇയർ എൻഡിൽ ഡിപ്രീസിയേഷൻ നമ്മൾ കൊടുക്കുകയാണ് ഡിപ്രീസിയേഷൻ വിൽ ബി ഫൈവ് തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡിൻ്റെ ടെൻ പെർസെൻറ്റേജ് ഫൈവ് തൗസൻഡ് കൊടുത്തു വിൽറ്റ് നമ്മൾ ഓൾറെഡി സെയിൽ ചെയ്തിരിക്കുന്ന ആ പ്ലാന്റിന് പിന്നീട് നമ്മൾ ഡിപ്രീസിയേഷൻ ഇല്ല അത് അവിടെ അവസാനിച്ചു ഓക്കെ നമ്മൾ അഡീഷണൽ പർച്ചേസ് ചെയ്തിരിക്കുന്ന ആ പ്ലാന്റിനെ പിന്നീട് നമുക്ക് ഡിപ്രീസിയേഷൻ വരുന്നുള്ളൂ ഫിഫ്റ്റി തൗസൻഡിൻ്റെ ടെൻ പെർസെൻറ്റേജ് ഇറ്റ് വിൽ ബി ഫൈവ് തൗസൻഡ് ദെൻ ബാലൻസ് ക്യാരി ഡൗൺ കണ്ടുപിടിക്കുക ടോട്ടൽ ചെയ്യുന്നു ഫോർട്ടി ഫൈവ് തൗസൻഡ് ടോട്ടൽ ദെൻ ബാലൻസ് ക്യാരി ഡൗൺ വിൽ ബി ഫോർട്ടി തൗസൻഡ് അഗെയിൻ ഫേസ്റ്റ് ജാനുവരി ടു തൗസൻഡ് എയ്റ്റീനിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ വിൽ ബി ഫോർട്ടി തൗസൻഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു പ്രോബ്ലം ക്ലിയർ ആയെങ്കിൽ ഇന്ന് തരുന്ന അസൈൻമെൻറ്റ് ഈ പ്രോബ്ലം നന്നായിട്ട് പ്ലാൻറ്റ് അക്കൗണ്ട് വരച്ച് ക്ലിയർ ആയിട്ട് ചെയ്ത് മനസ്സിലാക്കി വർക്കിംഗ് നോട്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് ടീച്ചറെ കാണിക്കുക ഓക്കെ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് വരെ ബൈ